അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നാല് പെയിൻറ്റിങ് ടെക്നിക്സ് ആണ്. ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പം നാല് അടിപൊളി ബോട്ടിലാട്ടാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതിലേക്ക് ഞാനൊരു ബേസ് കോട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇപ്പം ഞാൻ ബേസ് കോട്ട് കൊടുക്കാൻ എടുക്കുന്നത് ഇനാമൽ പെയിൻറ്റാണ്. ഇതൊരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനാമൽ പെയിൻറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണേൽ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കാം, അതുപോലെ ചോക്ക് പെയിൻറ്റ് കൊടുക്കാം. ഇനിയിപ്പം നിങ്ങൾ ആക്രിലിക് പെയിൻറ്റാണ് കൊടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്യണം കേട്ടോ. പ്രൈമറായിട്ട് നിങ്ങൾക്ക് ജിസോ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഹോം മെയ്ഡ് ആയിട്ട് ജിസോ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ജിസോ അപ്ലൈ ചെയ്യാതെ ആക്രിലിക് പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ പീൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ബോട്ടിൽ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിലിന് പകരമായിട്ട് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു മൂന്ന് കളേഴ്സാണ് സാൽമൺ പിങ്ക്, വൈറ്റ് പിന്നെ റെഡ്. അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ പെയിൻറ്റ് സാൽമൺ പിങ്കിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് വൈറ്റ് പെയിൻറ്റും ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ദാ ഇതേപോലെ റോസസ് വരച്ച് കൊടുക്കാം. അതിനായിട്ട് ദാ ഇതേപോലെ കേർവ്സ് വരച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്തു നിന്ന് രണ്ട് സിംഗിൾ സ്ട്രോക്ക് കൊടുക്കുക. താഴേന്ന് വീണ്ടും ഒരു രണ്ട് സിംഗിൾ സ്ട്രോക്ക് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു റോസ് പോലെ തോന്നുന്നില്ലെങ്കിലും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഞാൻ റെഡും വൈറ്റും കൂടെ എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കളർ കോമ്പിനേഷൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക കേട്ടോ. യെല്ലോ കളറിലൊക്കെ റോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ ഏത് കളർ എടുത്താലും ഒന്ന് വൈറ്റും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ആ ഒരു വൈറ്റും കൂടെ വരുമ്പോഴാണ് റോസിന് കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു റോസ് നിങ്ങൾക്ക് ക്യാൻവാസിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു റോസൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ തന്നെ ഈ ഒരു സെയിം റോസ് വെച്ചിട്ട് ഒരു ഓണത്തിന് ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്തിരുന്നു, ഓർമ്മയില്ലേ, ഒരു ഓണം കാർഡൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം. കുറച്ചുകൂടെ കുഞ്ഞ് ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ചെറിയ പെയിൻറ്റ് ബ്രഷ് എടുക്കുക, വലിയ ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പെയിൻറ്റ് ബ്രഷ് എടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാ കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ചധികം റോസസ് ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സിംഗിൾ സ്ട്രോക്ക് ആണ്. ഇതേപോലെ സിംഗിൾ സ്ട്രോക്കിൻ്റെ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം, പല ടൈപ്പ് ബ്രഷ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സെയിം ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഗ്രീനറി ഗ്രീൻ വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാം താഴെ ഭാഗത്ത് ദാ ഇതേപോലെ ഒരു കാലക്സ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതും സിംഗിൾ സ്ട്രോക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നമ്മുടെ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ചിട്ട് ദാ ഇതേപോലെ ഫ്ലവേഴ്സിനെല്ലാം സ്റ്റെമ്മ് വരച്ച് കൊടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സീറോ സൈസ് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ തിന്നായിട്ടൊക്കെ ലൈൻസ് വരച്ച് കൊടുക്കാം. അപ്പോൾ പെയിൻ ബ്രഷ് സീറോ സൈസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി അവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ദാ ഇതേപോലെ ലീവ്സൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേസ് കോട്ടായിട്ട് നീല തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ബ്ലാക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യുക കേട്ടോ. ക്യാൻവാസിലൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലാർട്ട് നമ്പർ 1. ഇനി അടുത്ത ബോട്ടിലോട്ട് പോയാലോ, ബോട്ടിലാർട്ട് നമ്പർ 2. ഇതിന് ഞാൻ ഓൾറെഡി ബ്ലാക്ക് കളർ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഇനാമൽ പെയിൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്, പല സൈസിലുള്ള റൗണ്ട് ബ്രഷ്. ഇനി ഞാൻ ബ്രഷ് നമ്പർ 2 നമ്മുടെ യെല്ലോ കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റെഡും ഒന്ന് ചെറുതായിട്ട് അറ്റം മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലേന്ന് താഴെ ഭാഗത്തോട്ട് ഫ്ലവേഴ്സിന് പെറ്റൽസ് വരച്ച് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, മേളിന്ന് താഴോട്ടായിരിക്കണം സ്ട്രോക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. തിരിച്ചാവരുത്, അങ്ങനെ ആകുമ്പോൾ ഫ്ലവർ പെറ്റൽസ് അത്ര ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ വേറൊരു ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് കുറച്ചുകൂടെ കാണാൻ ക്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് കളർ ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ കണ്ടില്ലേ പെറ്റൽസിൽ വരുന്ന ആ ഒരു കളർ ഡിഫറൻസ്, ഒരു രണ്ടും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളേഴ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു റെഡ് കുറച്ചെടുത്ത് ഹൈലൈറ്റ് ആയിട്ട് വരും, ചിലയിടത്ത് യെല്ലോ ഹൈലൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ സിംഗിൾ സ്ട്രോക്ക് ടെക്നിക്ക് യൂസ് ചെയ്തതാ നിറച്ചും ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവേ. എളുപ്പമാണിത്, കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യുക കേട്ടോ. ക്യാൻവാസിലൊക്കെ ചെയ്താലും നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ക്യാൻവാസ് എടുത്തിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മിഡിൽ കാലിഗ്രാഫി പോലെ എന്തെങ്കിലുമൊക്കെ കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ തേർഡ് ഫ്ലവേഴ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബ്രഷിൻ്റെ സൈസ് ചെറുതെടുക്കുവാണെങ്കിൽ കുഞ്ഞു ഫ്ലവർ കിട്ടും, വലുതെടുക്കുവാണെങ്കിൽ വലിയ ഫ്ലവർ കിട്ടും. ഈ ഒരു സെയിം ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പ് ഫ്ലവേഴ്സ് ആയിരിക്കും, അതും കാണാൻ രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പല ടൈപ്പിലുള്ള ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ സിംഗിൾ സ്ട്രോക്ക് ഇട്ട് നോക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ അതാ ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ ഒരു മൂന്ന് പെറ്റലും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മിഡിൽ ഇതാ ഒന്ന് നിറച്ചു ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്ലാക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണാൻ കുറച്ചുകൂടെ രസമുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ടൂത്ത് പിക്ക് എടുത്തിട്ട് വൈറ്റ് കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ടൂത്ത് പിക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സീറോ സൈസ് ബ്രഷും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെ മിഡിൽ ഞാൻ ഇതുപോലെ കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒലിവ് ഗ്രീൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് സ്ട്രോക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ ഈ ഒരു ബ്ലാക്കിൽ ഒലിവ് ഗ്രീൻ വന്നിട്ട് അത്ര എറിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കളർ ഒന്ന് മാറ്റിയിട്ട് ഗ്രീനറി ഗ്രീൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രോക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് സ്ട്രോക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ഇതുപോലെ ലീവ്സ് വരച്ച് കൊടുക്കാം.
ഇനി ഞാനിതാ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിനെല്ലാം ഒന്ന് സ്റ്റെമ്മ് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം കാണാൻ കളറല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. സിംഗിൾ സ്ട്രോക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ പരിപാടിയാണ് കേട്ടോ ഈ സിംഗിൾ സ്ട്രോക്ക് വെച്ചിട്ടുള്ള ടെക്നിക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ തേർഡ് ബോട്ടിലോട്ട് പോയാലോ. ഇതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു പരന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഉരുണ്ട ബോട്ടിലാണെങ്കിലും മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ സ്റ്റിക്കറും അതുപോലെ സീലും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്കൊന്ന് ആദ്യമേ തന്നെ ഒന്ന് മാറ്റി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ സെറ്റാണ് ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബേസ് കോട്ടായിട്ട് ഇനാമൽ പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഇനാമൽ പെയിൻറ്റ് ഞാനിവിടെ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇഷ്ടമുള്ള കളർ എടുക്കാം, കുറച്ച് ഡാർക്ക് കളർ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ബ്ലൂ ബ്രൗൺ അങ്ങനെയൊക്കെ. അപ്പോൾ അതാ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബോട്ടിൽ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ബബിൾ റാപ്പ് ടെക്നിക്കാണ്. അപ്പോൾ ഇതെന്താന്ന് സംഭവം എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ പൊട്ടണ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ബബിൾ റാപ്പിൽ റാപ്പ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാനിതാ ഒരു സർക്കിളിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വലിയ ടൈപ്പ് ബബിൾ റാപ്പ് യൂസ് ചെയ്യാം, ചെറുത് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ബബിൾ റാപ്പാണ്. അപ്പോൾ ഞാൻ പല വലുപ്പത്തിലുള്ള സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ടൊരു അഞ്ചാറെണ്ണം ദാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോണതേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിലൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ബോട്ടിലിൽ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് കളറാണ്. അപ്പോൾ റെഡ് കളർ ആദ്യമേ തന്നെ നമ്മുടെ ബബിൾ റാപ്പിലേക്ക് ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നിറച്ചും ദാ കളർ ചെയ്ത് വെക്കുകയാണേ. കുറച്ചധികം പെയിൻറ്റ് വേണം കേട്ടോ, ഇത്തിരിയൊന്നും പിശുക്ക് കാണിക്കരുത് ഇതിലെ. ഇനി ഞാൻ നമ്മുടെ ബോട്ടിലേക്ക് ഇതായത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് സോഫ്റ്റായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടുകയല്ല കേട്ടോ. അപ്പോൾ പയ്യെ പയ്യെ സോഫ്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. സംഭവം സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ പൊളിയാണ്, ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്ന നമുക്ക് തന്നെ തോന്നില്ല. ഇനി പയ്യതാ മാറ്റുന്നുണ്ട്. ഇനി വേറൊരു ബബിൾ റാപ്പ് എടുത്തിട്ട് ഞാൻ ലെമൺ യെല്ലോ കളർ ഇതാ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതാ ഇതുപോലെ ബോട്ടിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ പയ്യൊന്ന് മാറ്റിയിട്ടുണ്ട്. പല കളറിൽ എടുക്കണം കേട്ടോ, ഒരേ കളർ തന്നെ എടുക്കാതെ പല കളർ എടുക്കുന്നതാണ് നല്ലത്. ഞാനിതാ ഇതിപ്പോൾ സാൽമൺ പിങ്ക് ആണേ, സാൽമൺ പിങ്കും എടുത്തിട്ടുണ്ട്. അങ്ങനെ ബോട്ടിലിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ റെഡും സാൽമൺ പിങ്കും യെല്ലോയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇയർബഡ്സ് ഇല്ലേ, ഇയർബഡ്സ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അവിടെ ഇവിടേക്കൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വൈറ്റും അതുപോലെ ഏത് കളറാണോ നമ്മൾ എടുത്തേക്കുന്നത് ആ കളർ കുറച്ച് ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് സംഭവം പൊളിയായില്ലേ. ഇനി ഞാൻ ഗ്രീൻ കളറ് സാപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ സ്റ്റെമ്മ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റെമ്മും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം. ലീഫിനായിട്ട് ഞാൻ നമ്മുടെ സാപ്പ് ഗ്രീനും യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ലീഫ് വരച്ച് കൊടുക്കുന്നത്, ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് സിംഗിൾ സ്ട്രോക്ക്. അപ്പോൾ ഈ ഒരു ബോട്ടിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് നേരെ അടുത്ത ബോട്ടിലോട്ട് പോയാലോ. അടുത്തതിന് ഞാൻ ഈ ഒരു കുഞ്ഞൻ കുപ്പിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനാമൽ പെയിൻറ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇനാമൽ പെയിൻറ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. ഒരു കോട്ട് കൊടുത്താൽ മതി, സംഭവം നല്ല ചീപ്പാണ് ആക്രിലിനേക്കാണ് കേട്ടോ. അപ്പോൾ ബേസ് കോട്ടൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാം, പക്ഷേ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇനാമൽ പെയിൻറ്റ് പറ്റില്ല. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിലിൽ ബേസ് കോട്ടൊക്കെ കൊടുത്ത് നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടില്ല, അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഒട്ടുന്നുണ്ട്. എന്നാലും ഞാനത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ, കയ്യിലൊക്കെ പെയിൻറ്റ് പറ്റുന്നുണ്ട്. അപ്പോൾ ഉണങ്ങാനാണെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. ഇനാമൽ പെയിൻറ്റ് ആകെ ഒരു പ്രശ്നം അതാണ്, ഉണങ്ങാൻ കുറേ ടൈം എടുക്കും. ആക്രിലിക്കാണെങ്കിൽ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും, ഉണങ്ങിക്കിട്ടും. ഇനി ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ലെമൺ യെല്ലോയും വൈറ്റുമാണ്. ഞാനൊരു പാലറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ എൻ്റെ കുഞ്ഞൻ ഫിംഗറിൽ വൈറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് യെല്ലോയും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം, ഇതാണ് ഫിംഗർ ടിപ്പ് ബോട്ടിലാട്ട്. ഇതൊക്കെ നമുക്ക് നല്ല വൈറലായ വീഡിയോസാണ് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റീ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ഫ്ലവർ പാറ്റേണിൽ 4-5 പെറ്റൽസ് വെച്ചിട്ട് ഒരു ഫ്ലവർ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്കത്തി അനു വന്നിട്ടുണ്ടായിരുന്നു. അനുവിനെ പറ്റി ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ഒമാനിലാണ്. അപ്പോൾ 5 ദിവസത്തേക്ക് ഇവിടെ UAE വിസിറ്റിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പോയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ തീരെ വീഡിയോസ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഴയ കുറച്ച് വീഡിയോസ് ഒന്നിച്ച് സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഇതൊക്കെ കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും ട്രൈ ചെയ്യാൻ തോന്നുമല്ലോ. ഓൾറെഡി കണ്ടതാണെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളിത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ തോന്നില്ലേ. അപ്പോൾ അതാ ഞാൻ ഇനി ഒരു ഫ്ലവറിനെ ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ സിൽവർ കളർ ബീഡ്സ് കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിംഗിൾ സ്ട്രോക്കായിട്ട് ലീവ്സും വരച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റെമ്മും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഈ ഒരു വീഡിയോ ഒക്കെ നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം ഇന്നത്തെ ഈ 4 ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, പൊളിക്കും കേട്ടോ. അപ്പോൾ ഇതിലും അടിപൊളി നല്ല പുത്തനൊരു ക്രാഫ്റ്റുമായിട്ട് ഞാനിനി ഇൻഷാല്ലാ സാറ്റർഡേ വരാം. സമയം മറക്കരുത്, ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE 3:30. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.